എന്താണ് ഇവള് പറഞ്ഞതിന്റെ അർത്ഥം? എന്ത് ക്രൂരതയാ നീ ഇവളോട് കാട്ടിയത്? അയ്യോ അച്ഛമ്മേ, ഇവളോട് ക്രൂരത കാട്ടിയെന്നല്ല ഇവൾ ഉദ്ദേശിച്ചത്. പിന്നെ അത്, പിന്നെ ശിവാനിയോട് ഇത്ര ക്രൂരത കാട്ടേണ്ടി വന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എനിക്ക് അപമാനിക്കേണ്ടി വന്നു. എന്തിന്? ഞാനൊന്ന് വീണതോടെ എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? നീയെങ്കിലും ഒന്ന് പറമോളെ. കാവ്യയും ശ്രീജിത്തുമായിട്ടുള്ള കള്ളവീടി ഉണ്ടാക്കിയത് ശിവാനിയായിരുന്നു അച്ഛമ്മ. കാവ്യയോടുള്ള വാശി തീർക്കാൻ വേണ്ടിയാ അവൾ അങ്ങനെ ചെയ്തത്. ഇതൊക്കെ ഞാനറിയാൻ വൈകിപ്പോയി. സിദ്ധുവിനെ കിട്ടാത്തതിന്റെ ദേഷ്യമാ അവൾ ഇവളോട് ചെയ്തത്. ദേഷ്യമൊന്നും വാശിയൊന്നും അല്ല അച്ഛമ്മ ഇതിന് പറയേണ്ടത്, ഭ്രാന്തെന്നാ. അതെ, ഭ്രാന്ത് തന്നെയാ അവക്ക്. ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചില്ലെങ്കിലേ കൂടുതൽ അബദ്ധങ്ങൾ അവൾ ചെയ്തു കൂട്ടും. അറിയാ അച്ഛമ്മേ, കാവ്യ ഇതിനോട് മുന്നേ പറഞ്ഞതായിരുന്നു. അന്നേ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവൾ എന്തു പറഞ്ഞാലും കണ്ണടച്ചങ്ങ് അനുസരിച്ചേക്കണം, അത്ര തന്നെ. എനിക്ക് മനസ്സിലായി അച്ഛമ്മേ. അതെ, ഇനിയും മതിയാക്കാം കേട്ടോ. ആവശ്യത്തിൽ കൂടുതൽ അച്ഛമ്മ സംസാരിച്ചു കഴിഞ്ഞു. അച്ഛമ്മ റെസ്റ്റ് എടുത്തോളൂ. ശരി, പോയിട്ട് വരട്ടെ അച്ഛമ്മ. ശരി മോളെ. എന്നെ എന്നാ ഡോക്ടറെ വീട്ടിലേക്ക് വിടുന്നത്? ആഹാ, അത് ശരി. അസുഖമൊന്ന് മാറി വന്നപ്പോഴത്തേക്കും വീട്ടിൽ പോകാൻ നിർത്തിയായോ? എന്റെ ശരീരമേ ഇവിടെ ഉള്ളൂ, മനസ്സ് മക്കൾ കൊണ്ടുപോയി. എന്റെ ദേഹത്ത് തൊട്ടു പോരുത്, എന്നെ ഒന്ന് നോക്കാൻ പോലും അർഹതയില്ലാത്തവനാ നിങ്ങള്. ഞാൻ നിന്റെ ഭർത്താവാണ്, നിന്റെ മേലെ എല്ലാ അവകാശവും അധികാരവും അർഹതയും എനിക്കുണ്ട്. ഞാൻ അനുവദിച്ചു തന്നാലേ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടൂ. മുഴുവനായും എന്നെ നിങ്ങൾക്ക് മനസ്സാ സമർപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു, അത് കടന്നുപോയി, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം. അച്ഛമ്മയുടെ മുൻപിൽ വെച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശിവാനിയോട് കാട്ടിയ ക്രൂരതകളെ കുറിച്ചല്ല, എന്നോടും എന്റെ കുടുംബത്തോടും ശ്രീയോടും കാട്ടിയ ക്രൂരതകളെ കുറിച്ചാ. എന്റെ പ്രവൃത്തി അല്പം ക്രൂരമായി പോയെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു എന്ന് നീ മനസ്സിലാക്കണം. നിന്നെ തെറ്റിദ്ധരിച്ചവരുടെ എല്ലാം മുന്നിൽ വെച്ച് നിന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എല്ലാവരെയും ഇവിടെ വരുത്താൻ വേണ്ടിയായിരുന്നു ഞാൻ വിവാഹ നാടകം പ്ലാൻ ചെയ്തത്. എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഇതല്ലാതെ വേറെ 100 വഴികൾ ഉണ്ടായിരുന്നു. ശിവ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്ക് ശിവാനിയെയും നീതുവിനെയും ചോദ്യം ചെയ്യാമായിരുന്നു. അവരുടെ ഫോൺ പിടിച്ചു വാങ്ങിച്ച് റിക്കവറിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്കപ്പ തന്നെ മായച്ചു കളഞ്ഞ വിഷ്വൽസ് വീണ്ടെടുക്കാമായിരുന്നു. പക്ഷേ നിങ്ങളത് ചെയ്തില്ല, പകരം എന്റെ വീഴ്ച കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി ഡിവോഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾ തന്ത്രപൂർവം ശിവാനിയുടെ മൊബൈൽ കൈക്കലാക്കി ഒറിജിനൽ വിഷ്വൽസ് വീണ്ടെടുത്തു. എന്നിട്ട് എന്നെ തെറ്റിദ്ധരിച്ചവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ ഇവിടെ വരുത്താൻ കല്യാണ നാടകം കളിച്ചു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ലക്ഷക്കണക്കിന് ആളുകളൊന്നും ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്റെ അമ്മയും അനിയത്തിയും ശ്രീയും അടക്കം വിരലിലെണ്ണാവുന്ന കുറച്ചു പേരല്ലേ ഇത് കണ്ടിട്ടുള്ളൂ. ഒറിജിനൽ വീഡിയോ അവർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്റെ നിരപരാധിത്വം അവർക്ക് ബോധ്യമാവില്ലായിരുന്നോ? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് മറുപടിയില്ല. ഓരോ നേരത്തെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളല്ലേ അപ്പപ്പ ചെയ്തു പോകുന്നത്. എത്ര നിസ്സാരമായി സ്വയം ന്യായീകരിക്കുന്നു നിങ്ങൾ. എന്നെ കുറിച്ച് എല്ലാ വചനങ്ങൾ കേട്ടപ്പോഴും നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്തപ്പോഴും രണ്ടാം വിവാഹത്തിന് ഒരുങ്ങിയപ്പോഴും ഒക്കെ എന്റെ അമ്മ പിടിച്ചു നിന്നത് ഞാൻ നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം. അച്ഛമ്മയെ പോലെ എന്റെ അമ്മ തളർന്നു വീണിരുന്നെങ്കിൽ അവരൊന്നും ജീവിച്ചിരിക്കില്ലായിരുന്നു. ശ്രീ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? ഒരിക്കൽ ഞാൻ കാരണം ആകെ തകർന്നു പോയതാ ശ്രീയും ശ്രീയുടെ കുടുംബവും. ആ മനുഷ്യനെ നിങ്ങൾ കരുതി കൂട്ടി അപമാനിച്ചില്ലേ? ശ്രീ പറഞ്ഞത് സത്യമാ, നിങ്ങളൊരു സാഡിസ്റ്റാ.
മനുഷ്യത്വം തീരെയില്ലാതെ മറ്റുള്ളവരെ ക്രൂരമായി വേദനിപ്പിച്ചിട്ട് ആ വേദനയിൽ ആനന്ദം അനുഭവിക്കുന്ന ഒരു സാഡിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോപാത്ത്. ശിവാനിക്കല്ല ആദ്യം മനോരോഗ ചികിത്സ വേണ്ടത്, നിങ്ങൾക്കാ. നിന്റെ ആംഗിളിൽ ചിന്തിച്ച നീ പറയുന്നത് ശരിയാ, ഞാൻ തെറ്റുകാരനാ. പക്ഷേ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്റെ പ്രവൃത്തിയുടെ ഫലം അങ്ങനെ ആയിപ്പോയതില് എനിക്ക് വിഷമമുണ്ട്. നമുക്ക് തുറന്ന് സംസാരിക്കാം, തെറ്റിദ്ധാരണകൾ മാറ്റാം. ഇനി അതിന്റെ ആവശ്യമില്ല. നിങ്ങളെക്കുറിച്ച് ശരിയായ ധാരണ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ശരി, നിന്റെ ഫീലിംഗ്സ് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എന്നെക്കുറിച്ചുള്ള നിന്റെ ധാരണകൾ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയും. എങ്ങനെ നിന്റെ വിശ്വാസം നേടിയെടുക്കാൻ ഞാൻ ശ്രമിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞു മതി നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം. ഇതോടെ ശിവാന് തോറ്റു എന്നൊന്നും ആരും കരുതണ്ട. നഷ്ടപ്പെട്ടതൊക്കെ ഒന്നൊന്നായി ഞാൻ തിരിച്ചു പിടിക്കും. ഏട്ടൻ എന്നോടുണ്ടായിരുന്ന സ്നേഹം അടക്കം. മോളെ, എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത്. അവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കണം. അവസരം കിട്ടുന്നത് വരെ ഏട്ടൻ അവള് സ്വസ്ഥമായി ജീവിച്ചോട്ടെ എന്നാണോ അമ്മ പറയുന്നത്? ഇത്രയും വലിയൊരു നാടകം കളിച്ച് അപമാനിച്ച ജീവിയോട് ഉടനെ തന്നെ കാവ്യ സ്നേഹം പ്രകടിപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മനസ്സിലുള്ള സ്നേഹം മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിട്ട് അവൾ ജീവയെ പന്ത് തട്ടും. അതുകൊണ്ട് ജീവയ്ക്കിനി വരാൻ പോകുന്നത് പ്രണയകാലമല്ല, പീഡനകാലമാ. പ്രണയകാലം കയ്യെത്തും ദൂരത്തെത്തിയെന്ന് അവർക്ക് തോന്നട്ടെ. ആ സമയത്താവണം അടുത്ത പ്രഹരം. അതിന്റെ പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയരുത്. മറ്റൊരാളെ ബലിയാടാക്കിയാലും കാര്യം നടന്നിരിക്കണം. കൊള്ളാം, കിട്ടിയതൊന്നും പോരാ രണ്ടിനും അല്ലേ? വൃത്തിയിട്ടവനെ, നീ എന്താണ് ഇങ്ങോട്ട് വന്നത്? എന്റെ കൺമുമ്പിൽ വന്നു പോരെന്ന് പറഞ്ഞതല്ലേ? എന്നെ ഇനി കാണണ്ടെന്ന തീരുമാനമെങ്കിൽ അമ്മ ഇവിടുന്ന് താമസം മാറ്റേണ്ടി വരും. കാരണം നിങ്ങളെക്കാളും ഒക്കെ സ്വാധീനം ഇന്ന് എനിക്ക് വീട്ടിലുണ്ട്. കൂടെ നിന്ന് ചതിച്ചിട്ട് വീരവാദം അടിക്കാൻ ഏട്ടന് ലജ്ജയില്ലേ? ഞാൻ എന്ത് ചതിച്ചെന്നാ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുന്ന എങ്ങനെയാ ചതിയാവുന്നത്? ഏട്ടത്തിയുടെ നിരപരാധം തെളിയിക്കാൻ എന്നെ കൊണ്ടാവുന്നവളെ ഞാൻ ശ്രമിക്കുന്ന നേരത്തെ പറഞ്ഞിരുന്നല്ലേ. കൂടുതൽ അഹങ്കരിക്കണ്ട, സൂക്ഷിച്ച് നടന്നോളം പറഞ്ഞോ പ്രിയപ്പെട്ട ഏടത്തിയോട്. നിങ്ങൾ ഇനി ഇത്തിരി സൂക്ഷിക്കണമെന്നാ എനിക്ക് പറയാനുള്ളത്. ഈശ്വരമണത്തിലെ സ്വത്തുക്കൾ സ്വന്തമെന്ന് കരുതി ദൂർത്തടിക്കുന്നതൊക്കെ ഒന്ന് കുറച്ചേക്ക്. അച്ഛമ്മ തിരിച്ചെത്തിയാല് ഇനി കൂടുതൽ പിടിമുറക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അച്ഛമ്മ വന്നാല് അധികം വൈകാതെ നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യം കൂടി ഇവിടെ നടക്കും, എന്റെയും ശ്രീകുട്ടിയുടെയും വിവാഹം. അതിനി നിങ്ങളായിട്ട് തടസ്സം നിൽക്കരുത്. ഒരു നല്ല മനുഷ്യനെ ജീവിക്കാനുള്ള കൊതി എനിക്കുണ്ട്, അതില്ലാതാക്കരുത് പ്ലീസ്. നിന്റെയും ശ്രീകുട്ടിയുടെ കല്യാണത്തിന് ഇനി ഞങ്ങളായിട്ട് എതിർ നിൽക്കേണ്ട ആവശ്യമില്ല. ശ്രീജിത്ത് പണ്ടേ അതിനെതിരായിരുന്നു, ഇപ്പൊ ഈശ്വര മഠത്തോട് അയാളുടെ വെറുപ്പ് കൂടി. ഇനി അവന്റെ പെങ്ങളെ ഈ കുടുംബത്തേക്ക് അയക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? അതുകൊണ്ട് ജയിച്ചു നിൽക്കുന്നതിന്റെ അഹങ്കാരം ഞങ്ങളോട് കാട്ടാതെ എന്റെ പൊന്നു മോൻ ചെല്ല്, ഒരിക്കലും നടക്കാത്തതിന്റെ കല്യാണോ സ്വപ്നം കണ്ട് പോയി കിടന്നുറങ്ങ്. ഒന്ന് ചെല്ലടാ. കല്യാണം എന്തിനാ തറയിൽ കിടക്കുന്നെ? കട്ടിൽ കിടന്നോ? പണ്ടു എന്റെ സ്ഥാനം തറയിലായിരുന്നല്ലോ. നിങ്ങളുടെ കൈപിടിച്ചിറങ്ങിയതിനു ശേഷം രണ്ടു ദിവസം ഞാൻ കട്ടിൽ കിടന്നത് അച്ഛമ്മ ഷഷ്ടിവ്രതം എടുക്കാൻ എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയപ്പോ മാത്ര. കട്ടിൽ കിടന്നോളാം ഞാൻ പറഞ്ഞില്ലേ? നിന്റെ അനുവാദം ഇല്ലാതെ ശരീരത്തിൽ ഞാനൊന്ന് സ്പർശിക്ക പോലുമില്ല. വേണ്ട, എനിക്കിപ്പൊ തറയിൽ കിടന്നാലേ ഉറക്കം വരുമെന്നായി. പ്ലീസ് പറയുന്ന കേൾക്ക്, തറയിൽ കിടന്നാൽ ശരീരം വേദനിക്കും. പണ്ടു എനിക്കൊരു ശരീരം ഉണ്ടായിരുന്നു, അതിന് വേദനയും ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ഒരു ആനുകൂല്യവും എനിക്ക് വേണ്ട. പണ്ട് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാവും, അതിന് നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്.
ഇനി എന്നെ വേദനിപ്പിക്കരുത്. ഞാൻ തറയിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടല്ലേ, എങ്കിൽ ഇനി ഒരു കാലത്തും ഞാൻ കട്ടിലിൽ കിടക്കില്ല. നിങ്ങളുടെ വേദന കാണാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. എങ്കിൽ ഞാനും ഇന്നു മുതൽ തറയിൽ കിടക്കുന്നുള്ളൂ. ഈ കട്ടിൽ ഇവിടുന്ന് മാറ്റിയേക്കാം. വെറുതെ വാശി പിടിക്കണ്ട. എസിയുടെ കൊടും തണുപ്പിൽ തറയിൽ കിടന്നാൽ നിങ്ങളുടെ ശരീരത്തിന് അത് താങ്ങാനാവില്ല. നിങ്ങളുടെ തൊഴിൽ ചെയ്യണമെങ്കിൽ ശരീരം നന്നായി സൂക്ഷിക്കണ്ടേ. നീ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുമ്പോ ഞാൻ എങ്ങനെ ജോലി ചെയ്യും? അഭിനയം നന്നാവണമെങ്കിൽ ആദ്യം മനസ്സ് ശരിയാവണ്ടേ? നിങ്ങൾക്ക് മനസ്സോ? ഓ, പിടികിട്ടി. മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴല്ലേ നിങ്ങളുടെ മനസ്സ് നേരെയാവൂ. സമാധാനായിട്ടിരുന്നോളൂ. നിങ്ങൾ എന്നോടും ശ്രീയോടും ചെയ്ത കൊടും ചതിയെക്കുറിച്ച് ഓർക്കുമ്പോ എന്റെ മനസ്സിപ്പോഴും വേദനിക്കുന്നുണ്ട്. ഇവളുടെ ഈ മൂടൊന്ന് മാറ്റിയെടുക്കാൻ എന്താ ഒരു വഴി? എന്നോട് പറഞ്ഞാ ഞാനിട്ട് തരില്ലായിരുന്നു. ഇതൊരു സ്പെഷ്യൽ ചായ. അച്ചമ്മയും കാവ്യൊക്കെ ഉണ്ടാക്കുന്നത് പോലെ മസാല ടീ. ഇഞ്ചിയും ഗ്രാമ്പൂവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളിയോ? യെസ്, ഞാൻ ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെളുത്തുള്ളിയൊന്നും ആരും ചായയിലിടില്ല സാറേ. അത് മാത്രമല്ല, ഇഞ്ചിയും ഗ്രാമ്പും ഒക്കെ ഇത്തിരി കൂടിപ്പോയി. ചായയിലിടാനുള്ള മസാല കാവ്യമോളിലൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. സാറിനറിയില്ലേ അത്? ഇല്ല, ഞാനൊരു മുഴുത്ത കഷ്ണ ഇഞ്ചിയും അഞ്ചാറ് ഗ്രാമ്പൂവും കുറച്ച് വെളുത്തുള്ളിയും പാലിലാത്തിട്ട് തേയിലിട്ടങ്ങ് തിളപ്പിച്ചു. സാറങ്ങോട്ട് മാറ്, ചായ ഞാനിട്ട് തരാം. ശരി, പക്ഷെ ഞാനാ ഇട്ടേന്ന് കാവ്യോട് പറയണം. ശരി ശരി. അവൾക്കുള്ള ചായയും കൊണ്ട് പോവുക പെൺകോന്തൻ.
നിന്നേക്കാൾ നേരത്തെ ഉണർന്ന് രാവിലെ അടുക്കളയിൽ കയറി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കിയോ? ഇല്ല, ചായ ഇട്ടു. എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ. താങ്ക്സ്. അഭിപ്രായമൊന്നും പറഞ്ഞില്ലേ? അഭിപ്രായം? ആ, ചായയെക്കുറിച്ച്. ഓ, നോട്ട് ബാഡ്. ജോലിക്കാരി ഉണ്ടാക്കിയാലും ഇത്രയും നന്നാവാറുള്ളൂ. ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനും കുളിച്ചിട്ട് വരാമേ. അല്ല, അത് പിന്നെ വിരുന്നിന് ചെല്ലാന്ന് ഞാൻ സേതുവാൻ്റെയോട് പറഞ്ഞിരുന്നേ. ഇന്ന് എന്നെ ചെന്നോളാന്ന് ഞാൻ വാക്കും കൊടുത്തു. ചെന്നില്ലെങ്കിൽ മോശമല്ലേ? വാക്ക് തെറ്റിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒരു പെണ്ണിനെ കൈപിടിച്ച് ഒപ്പം കൂട്ടുമ്പോ അവൾക്കും അവളുടെ കുടുംബത്തിനും കൊടുക്കുന്നതാ ഒരു പുരുഷന്റെ ഏറ്റവും വലിയ വാക്ക്. ഒരിക്കലും ആ കൈ വിടില്ലെന്നും പരസ്പരം സ്നേഹവും വിശ്വാസവും എന്നും കാത്തു സൂക്ഷിക്കും എന്നുള്ളൊരു വാഗ്ദാനമാ. അത് തെറ്റിച്ച പുരുഷൻ മറ്റൊരു വാക്കും പാലിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്കാവില്ല. ഓക്കേ, ശരിയായിരിക്കും. പക്ഷെ ആന്റിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. നമുക്ക് ഇന്ന് നിന്റെ വീട്ടിൽ പോവാം. ശരി. ഒക്കെ ശരിയായിരിക്കും. പക്ഷെ ആന്റിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. നമുക്ക് ഇന്ന് നിന്റെ വീട്ടിൽ പോവാം. ശരി. സ്വന്തം വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ടും ഇവളുടെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എന്റെ പുതിയ സിനിമയുടെ പ്രിവ്യൂ നടത്തുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഓ, സോറി. അച്ഛമ്മയെ മൂവി കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത് നീ ഓർക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്റെ പുതിയ സിനിമയുടെ പ്രിവ്യൂ വെച്ചിട്ടുണ്ട്. അച്ഛമ്മ വേഗം റെഡിയാവാ. ഞാൻ ഇനി പ്രിവ്യൂവിനൊന്നും വരുന്നില്ല കണ്ണ. നീ ഇവളെയും കൂട്ടി പോയാ മതി. അയ്യോ, അതെങ്ങനെ ശരിയാവും? അച്ഛമ്മ കണ്ട അഭിപ്രായം പറയാതെ എന്റെ ഏതെങ്കിലും സിനിമ ഇറങ്ങിയിട്ടുണ്ടോ? ഓ, മനസ്സിലായി. എനിക്ക് കലാക്ഷേത്രയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ഒരുക്കിയ അവസരമായിരുന്നില്ലേ ആ പ്രിവ്യൂ? അയ്യോ, അല്ല. സത്യമായിട്ടും അന്ന് അങ്ങനെ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു. ഓ, മനസ്സിലായി. എനിക്ക് കലാക്ഷേത്രയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ഒരുക്കിയ അവസരമായിരുന്നില്ലേ ആ പ്രിവ്യൂ? അയ്യോ, അല്ല. സത്യമായിട്ടും അന്ന് അങ്ങനെ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു.
വിശമ വീണതോടെ ആ പ്രിവ്യൂ നടന്നില്ല. പാവം പ്രൊഡ്യൂസർ, ഞാൻ കണ്ടു ഓക്കെ പറയാത്തതുകൊണ്ട് സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അതെന്താ നിങ്ങൾ കാണാതിരുന്നത്? ഒരുപാട് പണം മുടക്കിയ ആളോട് നിങ്ങൾ ചെയ്യുന്ന ചതിയല്ലേ? അതെ, എന്നാലും അച്ഛമ്മ അന്ന് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കൂടെ പോയി സിനിമ കാണാനല്ലേ, ഓർക്കുന്നില്ലേ? നല്ല ഓർമ്മയുണ്ട്, പക്ഷേ അതെന്തിനാ ഇപ്പൊ പറഞ്ഞെന്ന് മാത്രം മനസ്സിലായില്ല. ഞാൻ വിളിച്ചു പറഞ്ഞ നമുക്ക് വേണ്ടി അവര് പ്രിവ്യൂ അറേഞ്ച് ചെയ്യും. സിനിമ കണ്ടിട്ട് നിന്റെ വീട്ടിലേക്ക് പോയാലോ? സോറി, സിനിമ കാണാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. അറിയാം, എന്നാലും ഒരു സിനിമ കണ്ട ഈ അവസ്ഥ മാറിയാലോ? നമ്മൾ ഒരുമിച്ച് ഇതുവരെ ഒരു സിനിമയ്ക്ക് പോയിട്ടില്ലല്ലോ. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ എന്നെ എന്റെ വീട്ടിലാക്കിട്ട് നിങ്ങൾ പ്രിവ്യൂ കാണാൻ പോയിക്കോളൂ. നിന്നോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ എല്ലാം നിന്നോടുള്ള എന്റെ സ്നേഹം കൊണ്ടായിരുന്നു എന്ന് നീ എന്താ മനസ്സിലാക്കാത്തത്? ഇതേ തെറ്റുകൾ ഞാൻ നിങ്ങളോട് ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കേ, നീ എന്നെ സ്നേഹിക്കണ്ട. പക്ഷേ നിന്റെ ഈ മൂടൊന്ന് മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ മുഖത്ത് ഇത്തിരി സന്തോഷം എനിക്ക് കണ്ടേ പറ്റൂ. പറ, എന്ത് ചെയ്യണം ഞാൻ? എന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യൂ. ചെയ്യും. എങ്കിൽ എനിക്കിപ്പോ ഈ റോഡിലൂടെ ഒന്ന് നടക്കണം, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. പറ്റുമോ നിങ്ങൾക്ക്? ഇമേജിന്റെ ഭാരങ്ങളൊന്നും ഇല്ലാതെ നിന്റെ കൈ പിടിച്ച് എനിക്ക് നടക്കണം. നിന്റെ കണ്ണേട്ടൻ മാത്രമായിരിക്കും.